ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്ക് ട്വിറ്റർ ഉപയോഗിക്കാമെന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും ഇന്ന ആൾ ഇന്നതിനെ കുറിച്ച് ട്വിറ്റ് ചെയ്തു, പ്രധാനമന്ത്രി ഇന്ന കാര്യം ട്വിറ്ററിലൂടെ അറിയിച്ചു ട്വിറ്റ് ചെയ്തു, അതുപോലെ പ്രസിഡന്റ് ഇന്ന കാര്യം ട്വിറ്റ് ചെയ്ത് അറിയിച്ചു എന്ന് നമുക്ക് പലപ്പോഴും വാർത്തകളിൽ നമ്മൾ കാണാറുണ്ടാവും. ട്വിറ്ററിലെ പോസ്റ്റിംഗ് ചെയ്യുന്നതിനെയാണ് അതിന് പറയുന്നതാണ്, പോസ്റ്റ് ചെയ്തതിനെ പറയുന്നതാണ് ട്വിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പലപ്പോഴും ന്യൂസ് വാർത്തകളിൽ കണ്ടിട്ടുണ്ടാവും, ലേറ്റസ്റ്റ് ന്യൂസ് വാർത്തകളിൽ പ്രധാനമായും ട്വിറ്ററിനാണ് വാർത്തകൾ കടമെടുക്കുന്നത്. അതുപോലെ ട്വിറ്ററിൽ നിങ്ങൾക്ക് വാർത്തകൾ അറിയാനും അതുപോലെ തന്നെ വാർത്തകൾ വായിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഈ ആപ്പിൻ്റെ ലിങ്ക്. തുടക്കം നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്രിയേറ്റ് അക്കൗണ്ടിൻ്റെ ഓപ്ഷനും കാണാം, ലോഗിൻ്റെ ഓപ്ഷനും കാണാം. നിങ്ങൾ ഇതിനു മുമ്പ് യൂസ് ചെയ്തവരാണെങ്കിൽ ലോഗിൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾക്കിവിടെ നിങ്ങളുടെ നെയിം നിങ്ങൾക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനനുസരിച്ച് നിങ്ങൾ ഇവിടെ നിങ്ങളുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ബർത്ത്ഡേ ഡേറ്റ് നിങ്ങൾക്കിവിടെ ചൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാൻ എൻ്റെ ബർത്ത്ഡേ ചൂസ് ചെയ്യുകയാണ്. ശേഷം ഇവിടെ നിങ്ങൾക്ക് ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിൽ നിങ്ങളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് നിങ്ങളിവിടെ സെറ്റ് ചെയ്യുക. ശേഷം ഇവിടെ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ ഇതുപോലത്തെ കാണാം. ഇവിടെ നിങ്ങൾക്ക് നെക്സ്റ്റ് വീണ്ടും നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചതിന് ശേഷം ഇവിടെ സൈനപ്പിൻ്റെ ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾ സൈനപ്പിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. സൈനപ്പിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഓക്കെ അടിക്കുക. ഒരു നിങ്ങൾക്കൊരു വേരിഫിക്കേഷൻ ഒരു കോഡ് വരുന്നതാണ്. ആ വേരിഫിക്കേഷൻ കോഡ് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ വേരിഫിക്കേഷൻ ഓക്കെ ആവുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏത് നിങ്ങൾക്ക് 8 ഡിജിറ്റുള്ള അല്ലെങ്കിൽ 8 ക്യാരക്റ്ററുള്ള ഇവിടെ നിങ്ങൾക്ക് ഒരു പാസ്വേഡ് നിങ്ങൾക്കിവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കിവിടെ ഇഷ്ടമുള്ള പാസ്വേഡ് നിങ്ങൾ ചൂസ് ചെയ്യുക. ശേഷം ഇവിടെ നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ ഇതുപോലത്തെ ഒരു സെക്ഷൻ കാണാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഫോട്ടോ ചൂസിൻ്റെ ഓപ്ഷനും കാണാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഗ്യാലറി ഓപ്പണായി കിട്ടും. അവിടെ നിങ്ങൾക്ക് ഗ്യാലറിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ക് നിങ്ങൾക്ക് എടുത്ത് ഇവിടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നതാണ്. ശേഷം ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്യുക, ഓക്കെ അടിക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ വരും. അപ്ലൈ നിങ്ങളിവിടെ ചെയ്ത് കൊടുക്കുക. ഇവിടെ അപ്ലൈൻ്റെ ഓപ്ഷൻ വന്നാൽ ഇത് നിങ്ങൾക്ക് കാണാം, എൻ്റെ അപ്ലൈ ആയിരിക്കുന്നു. ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങൾക്ക് കാണാനാകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ബയോ എന്തെങ്കിലും ബയോ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ആ ബയോ നിങ്ങൾ എഴുതിയതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിക്കുക. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെക്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്കിവിടെ ലാംഗ്വേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാനാകുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്യാനും പറ്റുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനാകും. ഒന്നിൽ കൂടുതൽ നിങ്ങൾക്ക് ലാംഗ്വേജുകൾ അറിയാവുന്ന ലാംഗ്വേജുകൾ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാനാകും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഡൺ അടിക്കുക. ഇനി നിങ്ങൾക്ക് വേറെ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഓപ്ഷൻസ് ഇവിടെ കാണാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇവിടെ ശേഷം നിങ്ങൾ ഡണ്ണിലടിക്കുക. ഡണ്ണിലടിച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ഗെറ്റ് സ്റ്റാർട്ടിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾക്കിവിടെ ഫോളോ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആരെയാണ് നിങ്ങൾ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഇപ്പോൾ ഞാനിപ്പോൾ ഏഷ്യനെറ്റ് ന്യൂസിനെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ ഏഷ്യനെറ്റിനെ ഇതിൽ ഞാൻ ഫോളോയിലെ ഓപ്ഷൻസിൽ ഇതിൽ ഞാൻ ഫോളോ ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്കിവിടെ ഇഷ്ടമുള്ള ആളുകളെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ശേഷം നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇവിടെ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് ആവാം. ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതാണ്, നിങ്ങൾക്ക് കാണാം ഇത് ആജ് തക് എന്നൊരു ചാനലിൽ ഞാൻ സെലക്ട് അതായത് ഫോളോയിങ് നടത്തി. അപ്പോൾ ഫോളോയിങ് നടത്തിയതോടുകൂടി അവരുടേതായ എല്ലാ വീഡിയോസുകളും അതുപോലെ തന്നെ വാർത്തകൾ ഇവിടെ എനിക്ക് അറിയാനും സാധിക്കുന്നതാണ്. ശേഷം ഇവിടെ 3 ഡോട്ടിൻ്റെ ഓപ്ഷൻ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഫോളോയിങ് ആരെയൊക്കെ നടത്തി അല്ലെങ്കിൽ ഫോളോ ആരെയൊക്കെ ചെയ്തു അല്ലെങ്കിൽ ചെയ്യാൻ മറ്റുള്ളവർ നിങ്ങൾ എങ്ങനെ ചെയ്തു അതറിയാൻ നിങ്ങൾക്കിവിടെ സാധിക്കുന്നതാണ്. ശേഷം നിങ്ങൾക്കിവിടെ
നിങ്ങളുടെ ഇവിടെ ഐക്കോണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പ്രൊഫൈൽ സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭ്യമാണ്. കൂടാതെ നിങ്ങളിവിടെ 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് QR കോഡ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. QR കോഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവിന് നിങ്ങൾക്ക് ഈ QR കോഡ് നിങ്ങൾ ഇവിടെ ഷെയറിൻ്റെ ഓപ്ഷൻസിൻ്റെ ഇവിടെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ QR കോഡ് അവർ നിങ്ങൾക്ക് സ്കാൻ ചെയ്ത് നിങ്ങളെ തിരിച്ചറിയാനും സാധിക്കുന്നതാണ്. ശേഷം ഇവിടെ നിങ്ങൾ ഐക്കോണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ അപ്ലോഡിൻ്റെ ഓപ്ഷൻസിൽ നേരത്തെ അപ്ലോഡിംഗ് ആയിരുന്നു, വീണ്ടും ബാക്ക് ആയതാണ്. ശേഷം നിങ്ങൾക്കിവിടെ അപ്ലോഡിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്ത് ഓക്കെ അടിക്കുക. ശേഷം ക്രോപ്പിംഗ് ഉണ്ടാവും, ക്രോപ്പിങ്ങിന് ശേഷം ഇവിടെ അപ്ലൈ ആകുന്നതാണ്. ശേഷം നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് അടിച്ചാൽ നിങ്ങൾക്കിവിടെ ഓക്കെ ആയി കിട്ടുന്നതാണ്. ശേഷം ഒന്ന് നിങ്ങൾക്കിവിടെ കാണാനും സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനാകും ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രൊഫൈൽ നിങ്ങൾക്ക് ട്വിറ്റ് ചെയ്യാനാകും. ഓരോ വാർത്തകൾ നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ ഇവിടെ ട്വിറ്ററിൻ്റെ ഓപ്ഷനിൽ ട്വിറ്റ് ആൻഡ് റിപ്ലൈ, ഇവിടെ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യാനും ട്വിറ്റ് ചെയ്യാനാകും. കൂടാതെ നിങ്ങൾ മീഡിയയിൽ നിന്ന് ഇവിടെ ഫോട്ടോസ് വീഡിയോസ് ഇവിടെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് കിട്ടിയ ലൈക്ക് അല്ലെങ്കിൽ കൊടുക്കാനുള്ള ലൈക്കുകളും ഇവിടെ നിങ്ങൾക്ക് കാണാനും സാധിക്കുന്നതാണ്. ശേഷം ബാക്ക് അടിക്കുക. നിങ്ങൾക്ക് താഴെ ഓപ്ഷനിൽ നിങ്ങൾക്ക് ആരെയാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങളെ ഇഷ്ടമുള്ള പീപ്പിൾസിനെ ടോപ്പിക്കിനെ നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാനും സാധിക്കുന്നതാണ്. നമുക്ക് ഒരാളെ നമുക്ക് സെർച്ച് ചെയ്യാം. പി എം നമുക്ക് ഇന്ത്യൻ PMനെ സെർച്ച് ചെയ്യാം. അപ്പോൾ ഇന്ത്യൻ PMനെ സെർച്ച് ചെയ്താൽ നമുക്ക് നരേന്ദ്രമോദിനെ നമുക്ക് കാണാനാകുന്നതാണ്. ശേഷം നിങ്ങൾക്കിവിടെ ഫോളോയുടെ ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, ഫോളോ ചെയ്യാതിരിക്കാം, അത് നിങ്ങളെ ഇഷ്ടം. ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചതിന് ശേഷം നിങ്ങൾക്കിവിടെ നോട്ടിഫിക്കേഷൻ, നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ഇവിടെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതുപോലെ നിങ്ങൾ ആരെക്കുറിച്ച് എന്തെങ്കിലും മെൻഷൻ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കാൻ ട്വിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നെക്സ്റ്റ് ഓപ്ഷനിൽ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷൻസാണ്. നിങ്ങൾക്ക് ആരെയാണ് മെസ്സേജ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവിടെ നിങ്ങൾ മെസ്സേജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങൾക്കിവിടെ. ഇവിടെ നിങ്ങളെ കുഷ്പാൽ ദേവായി ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ നെക്സ്റ്റ് അടിച്ചത് ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ മെസ്സേജിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനും സാധിക്കുന്നതാണ്. ശേഷം മറ്റൊരു ഓപ്ഷൻസ് ഇവിടെ ഉള്ളത് നിങ്ങൾക്കിവിടെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് സെറ്റിങ്സിനെ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാനും ഇവിടെ അതിനുള്ള ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭ്യമാണ്. ഇവിടെ നിങ്ങൾ ട്വിറ്റ് ചെയ്യുന്നതിന് ഇവിടെയാണ് നിങ്ങൾക്ക് ട്വിറ്റ് ചെയ്യാനാകുക. ഇവിടെ നിങ്ങൾക്കൊരു പ്ലസിൻ്റെ ഐക്കൺ കാണാം. ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ട്വിറ്റ് ചെയ്യാനുള്ള നിങ്ങൾക്കിവിടെ ട്വിറ്റ് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്കിവിടെ ട്വിറ്റ് ചെയ്യുക. ട്വിറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് ട്വിറ്റ് ചെയ്യാനാകും. ശേഷം നിങ്ങൾ ഇവിടെ ആരെയാണ് നിങ്ങൾ ട്വിറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അവരിവിടെ മെൻഷൻ ചെയ്യുക. ഇതുപോലെ നിങ്ങൾ മെൻഷന് ഇവിടെ നിങ്ങൾ അവർ ചെയ്യണം. അതിന് ശേഷം നിങ്ങളിവിടെ ട്വിറ്റ് ചെയ്യണം. ട്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ട്വിറ്റ് അവരിലേക്ക് എത്തുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്കിവിടെ വാർത്തകളിൽ നിങ്ങൾക്ക് ധാരാളമായി കാണാനും സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഓരോ വാർത്തകളും അപ്പപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ശേഷം ഇവിടെ നിങ്ങൾക്ക് മെസ്സേജിൻ്റെ ഓപ്ഷൻ നിങ്ങൾ കണ്ടു. എല്ലാ ഓപ്ഷനും ഞങ്ങൾ പരിചയപ്പെടുത്തിയെന്ന് ഞാൻ കരുതുന്നു. ശേഷം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യാനും നിങ്ങൾ മറക്കരുത്.